ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശാരീരിക വീഴ്ചയിൽ മാസ്റ്ററാവാൻ മൂന്ന് മാന്ത്രിക വിദ്യകളിലെ ഡോക്ടർ പ്രകാശ് കോത്താരി അവതരിപ്പിക്കുന്നുണ്ട്. ഏതു പ്രായത്തിലും ലൈംഗിക ശേഷി നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. പ്രായഭേദമന്യേ എന്നും നിലനിർത്താൻ പറ്റുന്ന ഒന്നാണ് ലൈംഗിക ശേഷി എന്നുള്ളത്. അതിലേക്ക് ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ പ്രകാശ് കോത്താരി മൂന്ന് മാന്ത്രിക വിദ്യകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡയറ്റ് ബേസ് ചെയ്താണ്. പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായ കാര്യം. ലൈംഗിക ശേഷി എന്നും ഒരു കാളക്കൂറ്റനെ പോലെ നിലനിർത്താൻ ഒരു മാന്ത്രിക ഭക്ഷണം, ഇതിനായി ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കറുത്ത തൊലിയോടുകൂടിയ ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, 1 ഗ്ലാസ് വെള്ളത്തിൽ 3 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1 നുള്ള് കായം, 1 പച്ചമുളക് ചതച്ചത്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കുക്കറിൽ ഒന്നടിപ്പിക്കുക. ഒന്നടിപ്പിക്കുമ്പോൾ അതിൻ്റെ അത് വെന്ത് കിട്ടും. അതിനുശേഷം 1 സ്പൂൺ പശു നെയ്യ് ചൂടാക്കി അതിൽ 2 വെളുത്തുള്ളി ചതച്ചതും കൂട്ടി കടുക് താളിച്ച് ചേർക്കുക. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കറിയായി. അപ്പോൾ ഈ കറി കൂട്ടി ചോറോ ചപ്പാത്തിയോ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലമാക്കിയെടുക്കേണ്ടത്. ആഴ്ചയിൽ 2-3 ദിവസം ഇങ്ങനെ കഴിക്കാവുന്നതാണ്. വളരെ നല്ല കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം ഇത്. ഇതുകൂടാതെ 1 സ്പൂൺ പശുവിൻ നെയ്യ്, ആവശ്യത്തിന് മധുരമനുസരിച്ച് കൽക്കണ്ടവും ചേർത്ത് 1 ഗ്ലാസ് പാല് നിത്യം കുടിക്കുക എന്നുള്ളത്, അതും അത്താഴത്തിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. കുടിക്കുക എന്നുള്ളത് ശീലമാക്കിയെടുക്കുക. ആയുർവേദം അനുസരിച്ച് ഇതൊരു മികച്ച ലൈംഗിക ടോണിക്കാണ്. പശുവിൻ നെയ്യ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എരുമപ്പാലല്ല ഉപയോഗിക്കേണ്ടത്, കാരണം കാളയിലുള്ള ശക്തി എരുമയിലില്ലെന്ന് ചരകമഹർഷി 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാനസിക സമാധാനം വർദ്ധിപ്പിക്കുന്നതിൽ പശുവിൻ നെയ്യ് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ മികവുറ്റതാക്കാനും അസിഡിറ്റിയും മലബന്ധവും ഇല്ലാതാക്കാനും ഇത് വളരെ സഹായകരമാണ്. ഇതുകൂടാതെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് പശുവിൻ നെയ്യ്. ഇത്തരത്തിൽ കഴിക്കുന്നത് 2. കാര്യം എന്ന് പറയുന്നത് വ്യായാമം ബേസ് ചെയ്തുള്ളതാണ്. നിർത്താതെ ദിവസവും 45 മിനിറ്റ് നടക്കുക എന്നുള്ളതാണ്. ഇത് രക്തക്കുഴലുകൾ തുറന്നിടുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും മികച്ച ഓക്സിജൻ നൽകുകയും ചെയ്യുന്നു. നമുക്ക് ഒരു സർക്കിളിൽ നടക്കാൻ കഴിയുമെങ്കിൽ, അതായത് വട്ടത്തിൽ നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്തരണത്തിൽ നടക്കുന്നത് കൊണ്ട് കൂടുതൽ മാനസിക സമാധാനവും മറ്റു പ്രയോജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്നതിനാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് വളരെ നല്ലതാണ് ഇത്തരത്തിൽ നടത്തം ശീലിക്കുന്നത്. തന്നെയുമല്ല, നിത്യം ലൈംഗിക ശേഷിക്ക് ഏറ്റവും വേണ്ട, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും ശരിയായ രീതിയിലുള്ള ലൈംഗിക ആരോഗ്യവും ലൈംഗിക ബന്ധങ്ങളും സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അവർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ദിവസം 45 മിനിറ്റെങ്കിലും നടക്കുക എന്നുള്ളത്. തൻ്റെ ചികിത്സാ കാലഘട്ടത്തിൽ അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞൊരു സംഗതിയാണിത്. 3. കാര്യം എന്ന് പറയുന്നത് യോഗ ബേസ് ചെയ്താണ്. യോഗാസനങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ ഇതിൽ കൈയും മെയ്യും ഒന്നും അനക്കാതെ ചെയ്യാൻ പറ്റുന്ന പ്രാണായാമങ്ങളാണ് ലൈംഗിക ശേഷിക്കും ആരോഗ്യത്തിനും ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രധാനപ്പെട്ടതും. ലൈംഗികതയുടെ വീക്ഷണകോണിൽ നിന്ന് ശരിയായ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതവും ചെയ്യേണ്ടതുമായ സംഗതി അനുലോം വിലോം പ്രാണായാമമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിലെ മിക്ക രോഗങ്ങളും വരുന്നത് വാദം മൂലമാണ്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാദം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഇതുകൂടാതെ മാനസിക സമാധാനത്തിനായിട്ട് ദിവസവും അനുഷ്ഠിക്കാവുന്ന പ്രാണായാമങ്ങളാണിത്. അതായത് പ്രാണായാമങ്ങൾ പ്രധാനമായും 8 എണ്ണമുണ്ട്. ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് അനുലോം വിലോം പ്രാണായാമം. അനുലോം വിലോം പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടി വിവരിക്കാം. ഉറച്ചിരിക്കാൻ കഴിയുന്ന ഒരു പ്രതലത്തിൽ ശരിയായിട്ട് ഇരിക്കുക. സുഖാസനത്തിലോ പത്മാസനത്തിലോ ഒരു തടിക്കസേരയിൽ നട്ടെല്ല് നിവർന്നിരിക്കത്തക്ക രീതിയിൽ ഇരിക്കാവുന്നതാണ്. നട്ടെല്ല് നിവർന്നിരിക്കുക, തല നിവർന്നിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട സംഗതി. ശ്വാസകോശത്തിലുള്ള വായു കഴിയുന്നത്ര പുറത്തേക്ക് ഉച്ഛ്വസിക്കുക. ആദ്യം വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ച ശേഷം ഇടതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. യോഗ ഭാഷയിൽ ഇതിനെ പൂരകം എന്ന് പറയുന്നു. എന്നിട്ട് നടുവിരലും മോതിരവിലും ചേർത്ത് ഇടതു മൂക്കും അടക്കുക, ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തുക. ഈ പ്രക്രിയ കുംഭകം എന്ന പേരിൽ അറിയപ്പെടുന്നു. തള്ളവിരൽ കൊണ്ടുള്ള അതേ സമ്മർദ്ദം മറുഭാഗത്ത് ലഭിക്കാനാണ് ഈ വിരലുകൾ ചേർത്ത് പിടിക്കുന്നത്. ഇനി വലതു മൂക്ക് തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. തുടർന്ന് വലതു മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പൂരകം വലതു മൂക്കടയ്ക്കുക, കുംഭകം ചെയ്യുക, ഇടതു മൂക്ക് തുറക്കുക, അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഇടതും വലതും നാസാദ്വാരങ്ങളിലൂടെ ശ്വസന വ്യായാമം തുടരുക. 10-20 തവണ ഇത് ആവർത്തിക്കാവുന്നതാണ് തുടക്കത്തിൽ. പിന്നെ ഇത് 10 മിനിറ്റ് 15 മിനിറ്റ് 1/2 മണിക്കൂറൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് നിത്യ ലൈംഗിക ശേഷി നിലനിർത്താൻ വളരെ ഫലപ്രദമാണെന്ന് അദ്ദേഹം
ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.